യുക്രൈനിൽ കുടുങ്ങിയ ഒറ്റപ്പാലം പുളിഞ്ചോട് സ്വദേശി അനീഷ് മുഹമ്മദിനെ അടിയന്തരമായി നാട്ടിലെത്തിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് അനീഷിന്റെ പിതാവ് മുഹമ്മദ് അനീഫ പറഞ്ഞു. പഴയന്നൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭൻ അനുസ്മരണം നടത്തി. കുട്ടിനാരായണൻ, അനിൽകുമാർ, മോഹനൻ മറ്റ് NSS അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് ആചാര്യന്റെ 52-ാം ചരമവാർഷികമാണ്. നായർ സമുദായത്തിനും അതിലുപരി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച് കാണിച്ചു തന്ന മഹാനായ വ്യക്തിയാണ് നമ്മുടെ മന്നത്ത് ആചാര്യൻ. ഈ നാട്ടിലെ പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകൾക്കും നായർ സമുദായം ഉന്നതിക്ക് നമ്മളിപ്പോൾ ചെറിയ പ്രതിജ്ഞ പോലെ തന്നെ മറ്റു സമുദായങ്ങൾക്കോ മതങ്ങൾക്കോ യാതൊരുവിധ ക്ഷോഭങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ച് മൺപറഞ്ഞു പോയ മഹാത്മാവിനെ എത്ര സ്മരിച്ചാലും മതിയാകില്ല. നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധിക്കെല്ലാം ഒരു കാലത്ത് വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്ത പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരായി നമുക്കിന്നിവിടെ നിൽക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ധീരമായ പ്രവൃത്തി മൂലം മാത്രമാണ്. വിഘടിച്ചു നിന്ന നായർ സമുദായത്തെ എല്ലാവരെയും ഒത്തുവീപ്പിച്ചുകൊണ്ട് നായർ സമുദായത്തിലുള്ള അനാചാരങ്ങൾക്കും എല്ലാമെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഈ നാട്ടിലെ അധസ്ഥിതർക്കു വേണ്ടി ക്ഷേത്രപ്രവേശന സമരത്തിനടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാറിയ ചരിത്രമാണ് നമ്മുടെ ആചാര്യനുള്ളത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് NSS.
നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും വിശേഷ സാധ്യത്തിനു വേണ്ട ന്യായമായ കരുതലോടുകൂടിയും ഞാൻ ജീവിച്ചുകൊള്ളാം. സത്യം 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 തുടർന്ന്